മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വാഴ്ത്തപ്പെട്ട ഫുൾട്ടൻ ജഷീൻ തൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നത് ഇപ്രകാരമാണ്. ദൈവസ്നേഹത്തെപ്പറ്റി പള്ളിയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ദൈവസ്നേഹം അനന്തമാണ്, നമ്മെ ഒരിക്കലും കൈവിടുകയില്ല എന്നെല്ലാം പ്രസംഗിച്ചതിന് ശേഷം ഫുൾട്ടൻ ജഷീൻ പള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോഴൊരമ്മ അച്ഛനെ സമീപിച്ച് ചോദിച്ചു, അല്ലയോ ഫുൾട്ടൻ ജഷീൻ, അങ്ങ് പ്രസംഗിച്ചല്ലോ ദൈവസ്നേഹം അനന്തമാണ്, നമ്മെ ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്നൊക്കെ. എങ്കിലൊരാളെ പോലും നോവിക്കാത്ത എൻ്റെ കൊച്ചുമകൻ തൻ്റെ ചെറു പ്രായത്തിൽ അതിദാരുണമായ ഒരു അപകടത്തിൽ മരണപ്പെടുമ്പോൾ എവിടെയായിരുന്നു ഈ ദൈവം? ദൈവം എവിടെയായിരുന്നു? ഒരു വേള മൗനത്തിൽ ആണ്ടുപോയ ഫുൾട്ടൻ ജഷീൻ ആ അമ്മയോടെ പറഞ്ഞു, അമ്മ എനിക്കറിയില്ല, പക്ഷെ എനിക്കൊന്നറിയാം, തൻ്റെ ഏകപുത്രൻ ഏകജാതൻ കുരിശിൽ കിടന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി പിതാവേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് നിലവിളിക്കുമ്പോൾ ദൈവം എവിടെയായിരുന്നുവോ അവിടെ തന്നെയായിരുന്നു അമ്മയുടെ പുത്രൻ മരിക്കുമ്പോഴും ദൈവമായിരുന്നത്. താൻ നിലവിളിച്ച് അപേക്ഷിക്കുമ്പോഴും ക്രിസ്തുവിന് അറിയാമായിരുന്നു തൻ്റെ പിതാവായ ദൈവം ഒരിക്കലും തന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് അടുത്ത വാചകം ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നത്, പിതാവേ അങ്ങേ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. വളരെ അടുത്തുള്ള ഒരാളോട് പറയുന്ന വാചകം പോലെയാണത്, അങ്ങേ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഒന്ന് കൈനീട്ടിയാൽ തൊടാവുന്ന അത്രയും അടുത്തുള്ള ഒരു ദൈവത്തെ പറ്റിയാണ് ഫുൾട്ടൻ ജഷീനും ക്രിസ്തുവും ഇതിൻ്റെ വചനഭാഗവും നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:1-8 വാക്യങ്ങളാണ്. ഈ വചനഭാഗത്തിൽ ഈശോ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം തന്നിൽ വസിക്കുക, തന്നിലായിരിക്കുക, തന്നോട് കൂടെ ആയിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. മനുഷ്യരോടൊപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം, മനുഷ്യരൊറ്റയ്ക്കല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ വരച്ചു കാട്ടപ്പെടുന്നുണ്ട്. പഴയ നിയമത്തിലേക്ക് നോക്കൂ, മനുഷ്യരോടൊപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് പോലും. ആദിയിൽ ആദ്യം ഹവയും സൃഷ്ടിച്ച ദൈവം അവരോടൊപ്പം ഉലാത്താൻ പോകുന്നൊരു ചിത്രം വരച്ചു കാട്ടിക്കൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് മനുഷ്യരുടെ ജീവിതയാത്രയിലേക്ക് ദൈവം കൂട്ടുപോകുന്നുണ്ട്. അഗ്നിസ്തംഭമായും മേഘത്തൂണായും അവരുടെ വഴികളിൽ സഞ്ചരിച്ചു. മന്നയായും കാടപക്ഷിയായും ദൈവത്തിന്റെ പരിപാലന അവരിലേക്ക് ആഴ്ന്നിറങ്ങി. വാഗ്ദാന പേടകമായും സമാഗമ കൂടാരമായും അവരോടൊപ്പം നടന്നു. എല്ലാറ്റിനും ഒടുവിൽ അവർ പണിത ദേവാലയത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നു. എന്തിനു വേണ്ടി? മനുഷ്യരോടൊപ്പമായിരിക്കാൻ, അവരോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പേര് പോലും അതാണ്, ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ. ക്രിസ്തു പറഞ്ഞ എല്ലാ കഥകളിലും ഈ ദൈവസ്നേഹത്തിൻ്റെ, ദൈവ സാന്നിധ്യത്തിൻ്റെ ലാവണ്യം ഉണ്ടായിരുന്നു. ഒറ്റപ്പെട്ടു പോയവൻ്റെ സങ്കടം ഉണ്ടായിരുന്നു. കാണാതായ നാണയത്തിൻ്റെ ഉപമ, കാണാതായ ആടിൻ്റെ ഉപമ, ദൂർത്തപുത്രൻ്റെ ഉപമ, ഇതെല്ലാം പറഞ്ഞു വയ്ക്കുന്നത് ഒറ്റപ്പെട്ടു പോയവൻ്റെ, കൂട്ടായ്മയിലല്ലാത്തവൻ്റെ സങ്കടമാണ്. അതുകൊണ്ട് ഒറ്റപ്പെട്ടു പോയ മനുഷ്യരിലേക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക്, സാന്നിധ്യത്തിലേക്ക് ക്രിസ്തുവിൻ്റെ കണ്ണെപ്പോഴും നീങ്ങിയിരുന്നു. ഈ കണ്ണുള്ളത് കൊണ്ടാണ് ക്രിസ്തു തൻ മരണ വെപ്രാളത്തിൽ പിടയുമ്പോഴും കുരിശിൽ കിടന്നുകൊണ്ട് താഴേക്ക് നോക്കുന്നത്. അവിടെ താൻ അമ്മയെ കാണുന്നു. യോഹന്നാനോടെ പറയുന്നു, യോഹന്നാനെ ഇതാ നിന്റെ അമ്മ. ഒരാളും ഒറ്റയ്ക്കായി പോകരുതെന്ന് ശാഠ്യം പിടിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് ഇന്നത്തെ വചനഭാഗത്തിലൂടെ ദൈവം പറയുന്നു, മുന്തിരിച്ചെടി തൻ്റെ ശാഖയെ എപ്രകാരം ചേർത്ത് പിടിക്കുന്നുവോ അപ്രകാരം ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഒരാളും ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ ഭംഗി. അതുകൊണ്ട് ഇന്നത്തെ വചനഭാഗത്തിൽ നാം ആരും ഒറ്റയ്ക്കല്ല എന്ന് ക്രിസ്തു പറയുമ്പോൾ ദൈവം നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യവും മറ്റൊന്നല്ല, നാം ആരെയും ഒറ്റയ്ക്കാക്കരുത്, ഒരാളെപ്പോലും തള്ളിക്കളയരുത്. നമുക്ക് ആവശ്യമില്ലെന്ന് നാം കരുതുന്ന, ഒരു ഉപകാരവും നമുക്ക് ലഭിക്കാൻ ഇടയില്ലെന്ന് നാം ധരിക്കുന്ന മനുഷ്യരെ നമ്മുടെ പുറമ്പോക്കിലേക്ക് നാം തള്ളിക്കളയുന്നുണ്ടോ എങ്കിൽ ക്രിസ്തു പറയുന്നു, ഒരാളെയും ഒറ്റപ്പെടുത്തരുത്, ഒരാളെയും അവഗണിക്കരുത്. വചനം സാക്ഷ്യം വഹിച്ച ആദ്യത്തെ സങ്കടം, ദൈവം കണ്ട ആദ്യത്തെ ദുഃഖം ഈ ഒറ്റപ്പെട്ടു പോയവൻ്റെ ദുഃഖമാണ്. വചനം പറയുന്നു, മനുഷ്യനേകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവം കണ്ടു. അതുകൊണ്ട് ഏറ്റവും വലിയ ദുഃഖം, വചനം സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും ആദ്യത്തെ സങ്കടം ഈ ഒറ്റപ്പെട്ടു പോയ മനുഷ്യൻ്റെ സങ്കടമാണ്. ഈ സങ്കടം മറ്റാർക്കും സമ്മാനിക്കാതിരിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഇന്ന് നാം ഈ വചനഭാഗം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ,
അങ്ങ് ഞങ്ങൾക്ക് കൂട്ടുണ്ടാകണം. അതോടൊപ്പം മറ്റെല്ലാവരെയും കൂട്ടുചേർക്കാൻ, ചേർത്തു പിടിക്കാൻ തുറവിയുള്ളൊരു മനസ്സും നീ ഞങ്ങൾക്ക് നൽകണം. ദൈവം നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.